വെൽക്കം ടു ആർമാർസ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഴയ പുല്ല് ഈ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള വീടുകളുണ്ട്, അതുപോലത്തെ രണ്ട് മൂന്ന് ഹട്ടുകൾ, ആ വീടുകൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കളറുകളിൽ നമുക്ക് വാട്ടർ കളറിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. വാട്ടർ കളറിലായതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. വരയ്ക്കുകയാണെങ്കിലും വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. ഹട്ടൊക്കെ വരയ്ക്കുന്ന എപ്പിസോഡുകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. നമ്മളൊന്ന് രണ്ട് ഹട്ടുകൾ നമ്മളോട് ആ പുല്ലും അല്ലെങ്കിൽ ആ ഓലകൾ വെച്ചിട്ടുള്ള ഹട്ടുകൾ നമ്മളിവിടെ വരച്ചു, വീടുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ കളർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ ചെയ്യുന്നത് യെല്ലോ ഓക്കർ എന്നുണ്ട് കളറുണ്ട്, ആ കളറാണ് ചെയ്യുന്നത്. ഹൈലൈറ്റോടെ നിർത്തിയിട്ട് ഡാർക്ക് വരുന്ന ഭാഗം, ഓരോ പിക്ചറിലും അതിനനുസരിച്ച് ചേഞ്ചുകൾ ഉണ്ടാവും. ഞാൻ എൻ്റെ അടിയിൽ അറ്റൻ്റെ അടിയിലത്തെ ഭിത്തിക്കൊരു ലൈറ്റ് കളർ കൊടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത യെല്ലോ ഓക്കറിനകത്ത് കുറച്ച് റെഡ് കൂടി മിക്സ് ചെയ്യാം. കുറച്ച് ഒരു സ്വല്പം റഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ഒരു കളർ കിട്ടും. ഭയങ്കര ഡാർക്കല്ല, ഒരു ലൈറ്റ് കളർ ബ്രൗൺ. സ്ട്രോക്ക് നമ്മളെപ്പോഴും വയ്ക്കുമ്പോൾ ഇതുപോലെ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ അതിൻ്റെ ആ ഡോറും വിൻഡോയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാൻ മതി. നമുക്ക് അടുത്ത ഘട്ടം ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് കളറ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ കളറുകൾ യെല്ലോ ഓക്കർ തന്നെയാണ്. യെല്ലോ ഓക്കറിനകത്ത് ഞാനൊരു സ്വല്പം സാബ് ഗ്രീൻ ചേർത്തിട്ടുണ്ട് കളറിലൊരു ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റ് ഒക്കെ അവിടെ വൈറ്റ് ആയിട്ട് കാണുന്നത് നല്ലതാണ്. നമുക്കൊരു ലൈറ്റ് റെഡ് കൊടുക്കാം. നമ്മൾ യെല്ലോ കളറും കുറച്ച് ലൈറ്റ് ഗ്രീനും ചേർത്തു എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് റെഡ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക് കളർ, ഒരു ചെളി പോലത്തെ കളർ കിട്ടും. ഉണങ്ങിയ പുല്ല് ഓലയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഉണങ്ങി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ ഒരു പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് കളർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എവിടേക്കാണ് കളർ വയ്ക്കുന്നതെന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതൊക്കൊന്ന് അധികം കൂടെ ഇട്ട് ബ്ലറാക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലൈൻസ് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ.
നമ്മളത് തുടങ്ങുമ്പോഴത്തെ നമുക്ക് അടുത്ത ഹട്ടിലേക്ക് പോകാം. ഞാൻ ഒരു ഗാംബോജി യെല്ലോ അങ്ങനെ കളറുണ്ട്, ആ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് യെല്ലോ കളർ ഞാൻ അതിനത് ലൈറ്റായിട്ട് എന്നിട്ട് ഭിത്തിക്ക് ഞാൻ ഒരു ബ്ലൂ കളർ കൊടുത്തു. അപ്പോൾ യെല്ലോയിൽ കുറച്ചൊന്ന് മിക്സായി കഴിഞ്ഞപ്പോൾ അത് ഗ്രീനായിട്ട്, ഞാൻ കുറച്ച് സാഫ് ഗ്രീനകത്ത് സ്കാർലേക്ക് മിക്സ് ചെയ്ത് റെഡ് കളർ മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ ആ ഹട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ അടുത്തത് സ്കാർലേക്കിനകത്ത് കുറച്ച് പ്രഷ്യൻ ബ്ലൂ ചേർക്കാം, അപ്പോൾ ബ്രൗണിഷ് കളർ കിട്ടും. അതിനകത്ത് കുറച്ച് യെല്ലോ ഓക്കറും കൂടി ചേർക്കാം. ഞാൻ സ്ട്രോക്ക് നമ്മൾ ഇനി നമുക്ക് അതിനകത്തിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മളിപ്പോഴേ സ്ട്രോക്കുകളൊക്കെ ഈ കളറിൽ വെച്ച് വരച്ചു വിടുക. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത കളർ തന്നെയാണ് യെല്ലോ ഓക്കറും ഗ്രീനും റഷ്യൻ ബ്ലൂവും ഒക്കെയാണ്. അതിനകത്ത് കുറച്ച് സ്കാറിലേക്ക് കൂടുതൽ നിൽക്കണം. നമ്മളെല്ലാം ചെയ്യുന്നത് ഈ കളറുകൾ തന്നെ, പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ബ്ലൂ കൂടുതലായിരിക്കും, ചിലപ്പോൾ റെഡ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഓരോ കളറുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ വേരിയേഷൻസ് ഓരോ പിക്ചറിനനുസരിച്ച് നമ്മൾ വേരിയേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. വാട്ടർ കളറിൻ്റെ പ്രത്യേകത അതാണ്. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ആദ്യം നമ്മൾ ചെയ്തത്, അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്. എന്നിട്ട് നമ്മൾ ബ്ലൂ കുറച്ച് കൂടുതലിട്ട് ചെയ്യണത്. ഓരോ പിക്ചറിനും അതിൻ്റെ ഷെയ്ഡ് അനുസരിച്ച് അല്ലെങ്കിൽ പിക്ചറിൻ്റെ രീതി അനുസരിച്ച് ഷെയ്ഡൊക്കെ മാറുന്നതായിരിക്കും. എല്ലായിടത്തും സെയിം തന്നെ ചെയ്ത് വെക്കരുത്. ഇപ്പം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡാർക്ക് റൈറ്റ് സൈഡിലേക്ക് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പഴയ വീടുകളാകുമ്പോൾ അത്ര കളർഫുള്ളൊന്നും ആയിരിക്കില്ല. നമ്മൾ കുറച്ച് ചെളിയൊക്കെ ഉള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഹട്ടൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, നമ്മൾ ആ ചെയ്ത് വെച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒന്നും കൂടി ഒന്ന് ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തി നോക്കാം, ഒരു ഡീറ്റെയിൽ നടത്തി നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കളറുകൾ മിക്സ് ചെയ്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ പ്രഷ്യൻ ബ്ലൂവും സ്കാർലറ്റിലേക്കും കൂടി യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫൈനൽ ടച്ച് ചെയ്ത് നോക്കാം. കുറച്ച് ലൈൻസ്, രണ്ട് മൂന്ന് ലൈൻസുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് വലിയ പ്രഷർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസുകൾ ഇടാൻ പാടാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഭയങ്കര വലുതായി പോകും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ചെറിയ ബ്രഷുകൾ യൂസ് ചെയ്തിട്ട് ലൈൻസൊക്കെ ഇട്ട് പഠിക്കാം. അപ്പോൾ അതൊക്കെ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ വലിയ ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈനൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായി. ആ ഒരു ഔട്ട്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ട്.
ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഇനിയും വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. അതുപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.